ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് തന്നെ അതിന്റെ ആമുഖമാണ്. ഭരണഘടനയിൽ ഉൾപ്പെട്ട തത്വശാസ്ത്രങ്ങളും ലക്ഷ്യങ്ങളും ഈ ആമുഖത്തിലെ വാക്കുകളിൽ സുവ്യക്തവുമാണ്. വിത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരന്മാരെയും രാജ്യത്തെയും ജനാധിപത്യത്തെയും മനോഹരമായി നിർവചിക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഭരണഘടന ദുരുപയോഗം ചെയ്യുന്നത് കണ്ടാൽ ആദ്യം അത് കത്തിക്കുന്നത് താനായിരിക്കുമെന്ന് പറഞ്ഞത് അതിന്റെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് എടുത്തുമാറ്റിയെന്നാണ് കോൺഗ്രസ് ആരോപണം. പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന പദങ്ങൾ ഒഴിവാക്കിയെന്നും കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറിയതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ അംഗങ്ങൾക്ക് ഭരണഘടന വിതരണം ചെയ്തത്. ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ബി ജെ പി എം പി സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ വർഷം സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇന്ത്യ എന്ന ആശയം തന്നെ മതേതരത്വം ഉൾക്കൊള്ളുന്നതാണെന്നും പ്രത്യേകമായി ആ വാക്ക് ചേർക്കേണ്ടെന്നുമാണ് ബി ജെ പിയുടെ ഇക്കാര്യത്തിലുള്ള വാദം. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് കൌശലപൂർവ്വം എടുത്തുമാറ്റിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഇക്കാര്യം അവതരിപ്പിച്ചത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ രണ്ട് വാക്കുകളും ആദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1976 അടിയന്തരാവസ്ഥാകാലത്ത് 42 ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഈ വാക്കുകൾ ആമുഖത്തിൽ നിന്ന് എടുത്തുമാറ്റണമെന്നാവശ്യം നേരത്തെ മുതൽ തന്നെ ബി ജെ പി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ഭരണഘടനയ്ക്കും ഒരു അടിസ്ഥാന തത്വശാസ്ത്രമുണ്ട്. 1947 ജനുവരി 22 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച പ്രമേയത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം വിശദീകരിക്കുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പ്രമേയത്തിന്റെ ലക്ഷ്യവും പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ 1950 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന വാക്കില്ലായിരുന്നു. സോഷ്യലിസം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ലക്ഷ്യവും തത്വചിന്തയുമാണെന്ന് അടിവരയിടാൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥാകാലത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുൾപ്പെടുത്തി. എന്നാൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത സോഷ്യലിസം അക്കാലത്തെ ചൈനയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ സോഷ്യലിസം ആയിരുന്നില്ല. നാനാവിധ മതങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടും സംരക്ഷിച്ചുമാണ് മതേതരത്വം എന്ന വാക്കിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടന ആർട്ടിക്കിൾ 25 മുതൽ 28 ഭാഗത്ത് മതേതരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ 42 ഭേദഗതിക്ക് മുൻപായി തന്നെ മതേതരത്വം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭരണഘടന അസംബ്ലി പ്രത്യേകം ചർച്ച ചെയ്യുകയും അങ്ങനെ ചേർക്കേണ്ടതില്ലെന്ന് അന്ന് തീരുമാനിക്കുകയുമായിരുന്നു. കെ ടി ഷാ, ബ്രജേശ്വർ പ്രസാദ് തുടങ്ങിയ അംഗങ്ങളായിരുന്നു ഈ വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ടുവച്ചത്.